അരിയണ്ണനാണ് ഇന്ന് അരി വാങ്ങിക്കുന്നത് ബാലേനെ കൊണ്ടാണ്. നമ്മൾ എന്നും ബാലേനെ കൊണ്ട് ഒരുപാട് അരി വാങ്ങിച്ചതാണ്. കാരണം ബാല നമുക്കൊരു അരിപ്രാഞ്ചി തന്നെയാണ് ബാല. കാരണം എത്ര ചാക്ക് അരി വേണമെങ്കിലും ബാല ഗോപി സുന്ദർ അമൃത എലിസബത്ത് നമുക്ക് തരും. ഇന്ന് ബാലയുടെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇതാണ്. അതായത് ഒറ്റയ്ക്കായ ബാല, ബാല ഒറ്റയ്ക്കായി പോയി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം എലിസബത്ത് വിട്ടുപോയി, ബാല മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ, ബാലയും ബാലയുടെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ എന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ബാലയ്ക്ക് ഇപ്പോൾ ഒരു പൂതി, അതായത് ബാലയുടെ മകളെ കാണണമെന്ന്. അങ്ങനെ അമൃത എത്തുന്നതിന് മുന്നേ ബാല സ്കൂളിലെത്തുന്നു, മകളെ കാണുന്നു, മകളെ കൊഞ്ചിക്കുന്നു, മകളോട് പറയുന്നു മകളെ അച്ഛനാണെന്ന് പറയുന്നു. കാരണം ഒരുപാട് നാളായില്ലേ തിരിഞ്ഞു നോക്കിയിട്ട്, ചിലപ്പോൾ മകൾക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. കാരണം പെട്ടെന്നൊരു ദിവസം പോയിട്ട് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയണം, ഞാൻ ഉണ്ണിമുഖന്ദനും പൃഥ്വിരാജും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമേ ഇപ്പോൾ മനസ്സിലാവുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ ബാല ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, ബാല ഭയങ്കര എയറിലാണ് ഇപ്പോഴും. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം ബാലയ്ക്ക് സിനിമയിൽ അഭിനയിച്ചിട്ട് കിട്ടാത്ത ഒരു ഹൈപ്പാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ആ ഒരു മിമിക്രി അനുകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. കാരണം വലിയ അഭിനയവും കാര്യങ്ങളൊന്നും ബാലയ്ക്കില്ല എന്ന് തന്നെ പറയാം. കാരണം വലിയൊരു അഭിനയമൊന്നും ബാലയ്ക്കില്ല. കാരണം ബാല ശരിക്കും സിനിമയിൽ വന്നത് ആ ബോഡി കൊണ്ടും അതുപോലെ തന്നെ ഒരു നിർമ്മാതാവിൻ്റെ മകൻ എന്നുള്ള ഒരു ലെവലിലും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ തന്നെയാണ്. അല്ലാതെ വലിയൊരു അഭിനയ പാരമ്പര്യം, അഭിനയമായിട്ടൊന്നും നല്ലൊരു സൗണ്ടിന് ഉടമയോ കാര്യങ്ങളൊന്നുമല്ല അത്. പക്ഷേ ബാല ഇപ്പോഴും നല്ല ഫേമസ് ആയിട്ടുണ്ട്, ബാലയ്ക്ക് കോമഡി ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു പ്രൂഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബാല കുട്ടിയെ കാണാൻ പോയത്, ബാപ്പുവിനെ കാണാൻ പോയത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം അങ്ങനെയുള്ള അങ്ങനെയെങ്കിലും ബാലയ്ക്ക് കുറച്ചൊരു സമാധാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എലിസബത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ രണ്ട് വർഷമായിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല. അതുപോലെ തന്നെ എലിസബത്ത് പോയി എന്ന് പറഞ്ഞു, പോയോ എന്നും അറിയില്ല. എലിസബത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നു ബാല എൻ്റെ കൂടെ തന്നെയുണ്ടെന്ന്. ബാല പറയുന്നു എലിസബത്ത് എൻ്റെ കൂടെ ഇല്ല എന്ന്. അപ്പോൾ എന്തെങ്കിലും നടക്കട്ടെ, ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ബാല കൊച്ചിനെ കാണാൻ പോയ വാർത്തകൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. ബാല കൊച്ചിനെ കാണാൻ പോകട്ടെ, ബാലയുടെ കൊച്ചല്ലേ. അപ്പോൾ അച്ഛനും അമ്മയും പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ രണ്ടാളും അച്ഛനും അമ്മയും തന്നെയായിരിക്കും ആ കൊച്ചിന് എന്നും എപ്പോഴും.